ഇക്കൊല്ലം ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ ഓണാഘോഷത്തിന്റെ സാംസ്കാരിക പരിപാടികൾ മുമ്പെങ്ങും കാണാത്ത തരത്തിൽ വേദികൾ കീഴടക്കി നിറഞ്ഞാടി. സാംസ്കാരിക പരിപാടികളുടെ പ്രധാന കോർഡിനേറ്റർ ബെന്നി കൊട്ടാരം ഈ മഹത്തായ വിജയത്തിന്റെ പൂർണ്ണ അഭിനന്ദനങ്ങളും അർഹിക്കുന്നുവെന്ന് ചെയർമാൻ സാജൻ വർഗീസ് പറഞ്ഞു. തന്റെ സംഗീത ജീവിതത്തിലെ 30 വർഷം ആഘോഷിക്കുന്ന ബിജു നാരായണൻ അവതരിപ്പിച്ച സംഗീത പരിപാടി ശ്രദ്ധേയമായി. എല്ലാവരും വളരെ അത്യാകാംക്ഷയോടുകൂടി ചരിത്രപ്രസിദ്ധമായ പൊന്നോണം ഇതാ ഫിലാഡൽഫിയയിൽ ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ നാമധേയത്തിൽ ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷത്തിൽ ചെയർമാൻ ജി മോൻ ജോർജ് മാവേലിയെ ബോധം നൽകി. കടലും കരയും കടന്ന് ഹെലികോപ്റ്ററിൽ എനിക്ക് ഇവിടെ വരാൻ സാധിച്ചു. ഈ വർഷത്തെ ഓണവും ഈ വർഷത്തെ നിങ്ങളുടെ ജീവിതവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നിറഞ്ഞ നല്ലൊരു ഓണം ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ ഈ വർഷത്തെ ട്രൈസ്റ്റേറ്റ് കേരള ഫോറമിന്റെ ചെയർമാൻ മിസ്റ്റർ സാജൻ വർഗീസിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പെരുമ്പാവൂരിന്റെ ആദരണീയനായ MLA ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോടും അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഗവൺമെന്റിൽ ഒരു മലയാളിക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന റവറൻഡ് ഫാദർ അലക്സാണ്ടർ കുര്യൻ അച്ഛനോടും ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ ഈ അവാർഡ് സ്വീകരിക്കുവാൻ വളരെ സ്നേഹപൂർവ്വം ഇവിടെ കടന്നു വന്നതിന് ട്രൈസ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ പേരിലുള്ള എല്ലാ ആദരവും അറിയിക്കുന്നു. റവറൻഡ് ഫാദർ അലക്സാണ്ടർ കുര്യൻ, സീനിയർ പ്രീസ്റ്റ് ഓഫ് ദി മലങ്കര ഓർത്തഡോക്സ് സിറിയൻ ചർച്ച് and executive director and deputy associate administrator, the executive office of the president of the United States, Washington DC. Reverend Father Alexander Kurian, we have decided to make St. Gregorio's Church in Bensalem as our home. And now we know we have a family that we can come to in Philadelphia, and we feel that we are part of this community and we will be part of this community until death. Oh,
Champions of the first tug of war tournament.